അതായത് പറയാനുള്ള പ്രധാന കാര്യം ചന്ദ്രേട്ടൻ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സിനിമയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്, അതായത് മാക്ട ഫെഡറേഷൻ 19 യൂണിയനുകളാണ് മാക്ട ഫെഡറേഷനിൽ കോൺഫെഡറേഷനായി ഉള്ളത്. ആ കോൺഫെഡറേഷനെ തച്ചുടച്ചത് തന്നെ ഇവിടുത്തെ ഈ 15 പവർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റിയിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങളത് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളുമാണ്. പക്ഷെ അതിനെ തച്ചുടച്ചിട്ട് അവര് ഒരു ഗ്രൂപ്പ്, അതായത് ഫെഫയിലാണെങ്കിലും അതുപോലെ AMMA യിലാണെങ്കിലും, AMMA എന്ന് ഉദ്ദേശിച്ചത് അമ്മയെന്നാണ്, ആ ഒരു നല്ല പേരിന് കളങ്കം വരുത്തണ്ട എന്ന് വിചാരിച്ചാണ് AMMA എന്ന് പറയുന്നത്. ആ AMMA യിലാണെങ്കിലും എല്ലാ യൂണിയനുകളുടെയും അല്ലെങ്കിൽ സിനിമയിലുള്ള എല്ലാ സംഘടനകളുടെയും കോൺഫെഡറേഷനായ ഫിലിം ചേമ്പറിൽ പോലും ഒരു പാർഷ്യാലിറ്റി ഉണ്ടാക്കി അതിന് ഗവൺമെന്റ് അവർക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം അഴിമതി, ഇത്രത്തോളം ഈ ഇഷ്യൂസ് മുഴുവൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാനുള്ള കാരണം പോലും. ഏറ്റവും അവസാനം കോവിഡ് കഴിഞ്ഞ സമയത്ത് മലയാള സിനിമ ഇൻഡസ്ട്രി വീണ്ടും തിരിച്ചുകൊണ്ടുവരണമെന്ന് പറഞ്ഞ് ബഹുമാന്യ മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഞാൻ ആ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തയാളാണ്. അമ്മൊക്കെ മാക്ട ഫെഡറേഷനെ സർക്കാരിന് വേണമായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഇവിടെ ഉണ്ടായ സമയത്ത് അതിന്റെ ചർച്ചകൾക്ക് ബഹുമാന്യ ശ്രീ പന്തളം സുധാകരൻ അന്ന് അതിന്റെ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിനറിയാം, പല പ്രാവശ്യം ഞാനവിടെ പോയിരുന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട് പോലും ഇപ്പോഴും സാംസ്കാരിക വകുപ്പിന്റെ ഏതോ മൂലയിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? ആ നടപ്പാക്കുന്നതിൽ ഒരു പ്രധാന കാര്യമുള്ളത്, മലയാള സിനിമയിൽ എത്ര സിനിമകൾ റിലീസ് ആകുന്നു, എത്ര സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നു, ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരൊറ്റ വിവരങ്ങൾ പോലും സർക്കാരിന്റെ പക്കലില്ല. അപ്പൊ അതിൽ വ്യക്തമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ കമ്പനിയിൽ അന്ന് പറഞ്ഞിരുന്നു, ഇതിന് ഗവൺമെന്റ് നിയന്ത്രിതമായ ഒരു 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 പ്രസ്ഥാനം വേണം, അതായത് ഒരു രജിസ്ട്രേഷൻ വേണം. അതായത് ഏത് സിനിമ എടുക്കണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം. ഇത്രയും 1000 കോടി രൂപ വരുമാനമുള്ള ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അത്രയും പൈസ ചെലവഴിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം. പക്ഷെ ഈ സിനിമ എടുക്കാൻ വരുന്നവർ ഒരു രജിസ്ട്രേഷന് വേണ്ടി സമീപിക്കേണ്ടത് ഈ ഗവൺമെന്റ് ഏജൻസി ആയിരിക്കണം. അല്ലാതെ ഫിലിം ചേമ്പറോ പ്രൊഡ്യൂസർ അസോസിയേഷനോ പോലെ സ്ഥലത്ത് പോയി അവരെ സമീപിച്ചാൽ സത്യത്തിൽ അവർക്ക് കിട്ടുന്നത് തിക്താനുഭവങ്ങൾ തന്നെയാണ്. ചേമ്പറിൽ ചെന്നാൽ ഉടനെ പറയും, പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണോ, മെമ്പറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻസിന്റെ അപ്രൂവൽ തരത്തുള്ളൂ, അല്ലെങ്കിൽ തിയേറ്റർ ഇല്ല. അപ്പൊ ഇതെല്ലാം ഒരൊറ്റ ഘടകത്തിൽ കിടന്ന് കറങ്ങുന്ന സംഗതികളാണ്. അപ്പൊ ഇത് പോകുമ്പോഴേക്ക് പ്രൊഡ്യൂസേഷൻ കൊടുക്കണം 1 ലക്ഷം രൂപ മെമ്പർഷിപ്പിന്. അവരുടെ ഫെഫയിൽ മെമ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, ഫെഫയിലാണെങ്കിൽ 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് അവിടെ മെമ്പർഷിപ്പ് ഫീ. അതുപോലെ തന്നെ ചേമ്പറിലൊരു ഫീസ്. അപ്പൊ ഈ ഫീസുകൾ തന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ ഏതാണ്ട് 1 ലക്ഷക്കണക്കിന് രൂപയാണ് ആദ്യം വരുന്നത്. അപ്പൊ ഈ 1 ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നതും പോരാ, ഈ സിനിമയ്ക്കകത്ത് ഇവരെ നിയന്ത്രിക്കുന്ന ആളുകളെ മാത്രമേ വെക്കാവൂ. കാരണം ക്രിമിനൽസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഡ്രൈവേഴ്സ് യൂണിയനും പോലും അവിടെ ഉള്ളത്, ഫെഫയിലുള്ളത്. പൾസർ സുനിയും അപ്പുണ്ണിയും പോലുള്ള ആളുകൾ പക്ക ക്രിമിനലുകളാണ്. അവരെ ആ ക്രിമിനൽസ് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ക്രിമിനൽ ലിസ്റ്റിൽ പേരുള്ളവരും ഒരുതന്നെ ജയിലിലാണ്, പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ മെമ്പർമാരായിട്ടിരിക്കുന്നു. തൃശ്ശൂരിലുള്ള ഒരാൾ ഒരു സ്ത്രീയെ മണ്ണനൊഴിച്ച് അല്ലെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതി, അതിപ്പോഴും ആ ഡ്രൈവേഴ്സ് യൂണിയൻ മെമ്പറാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം ഇപ്പൊ ടി വി മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതായത് ടി വി ചാനലുകളെ തങ്ങളുടെ പരിധിയിലാക്കാൻ വേണ്ടി ഈ ഫെഫ എന്ന് പറയുന്ന യൂണിയൻ, അതായത് CPMന്റെ ചില ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ടി വി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതിനെല്ലാം ഞങ്ങൾ എതിരാണ്. ഞങ്ങളെതിരെന്ന് പറഞ്ഞാൽ മാക്ട ഫെഡറേഷൻ എതിരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ഉചിതമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് IADCയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഡ്രൈവേഴ്സ് യൂണിയനോ അല്ലെന്നുണ്ടെങ്കിൽ ബസ് യൂണിയനോ ഇപ്പോ ഈ ഫെഫ യൂണിയൻ ചെയ്തിരിക്കുന്നത് എന്താണ്, കാരവൻ അസോസിയേഷൻസ് യൂണിയൻ, മുതലാളിമാരെ യൂണിയനാ. അവരെന്ത് ടെക്നീഷ്യനാണ്? കാരവൻ അസോസിയേഷൻ എന്താണ് ടെക്നീഷ്യൻ? അതേപോലെ മെസ് യൂണിയൻ, മെസ്സിന് എന്താണ് യൂണിയൻ? ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സിനിമാ ലൊക്കേഷനിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചാലും ഭക്ഷണം അവിടെ നിന്ന് കിട്ടും, അല്ലാതെ മെസ്സിന് യൂണിയൻ വേണമെന്നില്ല കാര്യത്തില്. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില വേലകളും ഈ തറ വേലകളുമായിട്ടൊക്കെയാണ് ഈ ഫെഫ യൂണിയൻ നടക്കുന്നത്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പ് ഫീയുടെ കാര്യം. ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് പരാതികൾ ഈ ഫെഫയിലേക്ക് ഒരുപാട് പരാതികൾ, ഒരുപാട് പെൺകുട്ടികൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അന്ന് മുതൽ ഇന്ന് വരെ മാക്ട ഫെഡറേഷനിൽ ഒരു പരാതി എന്ന രീതിയിൽ വരെ പരിഹരിക്കരുതല്ലേ. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഡിസംബറിൽ തേക്കടിയിൽ നിന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ലേഡിയാണ്, വളരെ പ്രശസ്തനായ ഒരു ബാബു ആലപ്പുഴ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്, ലേഡി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം, അവര് ഞങ്ങളാണ് പോലീസിൽ പരാതി കൊടുപ്പിച്ചത്. ഈ മേക്കപ്പ് ഗേളിനെ പാതിരാത്രിയായിട്ട് 12 മണിയായപ്പോൾ അവരുടെ മുറിക്ക് ഇതുപോലെ തട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആ ലൊക്കേഷനിൽ വലിയ അലമ്പായി.
ആ കുട്ടി അന്നേരം തന്നെ അവിടുന്ന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരെ അവിടെ പോലീസിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം. അങ്ങനെ നമ്പർ തപ്പി ഈ അജ്മലിനെ വിളിക്കുന്നു. അജ്മൽ പാതിരാത്രി 1:30 എന്നെ വിളിക്കുന്നു. ഞങ്ങൾ ആ സമയത്താണ് ഇവിടുന്ന് തേക്കടിയിലുള്ള അല്ല തേക്കടി ലൊക്കേഷനിലേക്ക് ആളിനെ വിട്ടിട്ട് ആ കേസ് തിരിച്ച് പോലീസ് ഞങ്ങൾ അന്ന് തന്നെ കേസ് കൊടുപ്പിക്കുന്നു. ഇതേപോലെ കാര്യങ്ങൾ മാറ്റ പ്രദർശനം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫെക്ക എന്ന് പറയുന്ന യൂണിയനിൽ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ പരാതി പോലും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവർ ചെയ്യുന്ന മുഴുവൻ ഈമാരുടെ കാര്യങ്ങളാണ്. ഒത്തുതീർപ്പാണ് ശ്രമിക്കുന്നത് കൂടുതൽ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ, അതേ 127 ഖണ്ഡികകൾ മാറ്റിവെച്ചിരിക്കുന്നത് ഉൾപ്പെടെ അതിനകത്ത് ഇരകളുടെ പേര് പറയണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഇരകളുടെ പേര് വേണ്ട, കാരണം സിനിമാ രംഗത്തെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന ഈ നടപടി നിർത്തിവെച്ചിട്ട് ഈ പേരുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം. അവരെ സിനിമയിൽ നിന്ന് തീർച്ചയായിട്ടും അവരെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഇത് പേര് ദോഷം തന്നെയാണ്. സിനിമ ഇൻഡസ്ട്രി മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്ന് പോകുന്നത്. മിസ്റ്റർ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, തീർച്ചയായും സർക്കാർ ഇതിന്റെ ഒരു നന്മ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ പേരുകൾ പുറത്തു കൊണ്ടുവരികയും അത് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 60,000 രൂപ പിഴയടച്ച ആളാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ബി ഉണ്ണികൃഷ്ണൻ പിഴയടച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ പിടിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയടപ്പിച്ചതല്ല, തൊഴിൽ നിഷേധത്തിനും വിലക്കേർപ്പെടുത്തിയതിനുമാണ്. വിനയൻ കൊടുത്ത കേസിലാണ് 60,000 രൂപ പിഴയടച്ചത്. അത് സുപ്രീംകോടതിയിൽ ഇവർ പോയിട്ട് സുപ്രീംകോടതിയിലെ ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു വക്കീലിനെ വെച്ചിട്ട് പോലും സുപ്രീംകോടതി പോലും ആ കേസിൽ വിനയൻ അനുകൂലമായിട്ട് എന്തൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് 60,000 രൂപ പിഴയടച്ചത് തൊഴിൽ നിഷേധത്തിന്. അങ്ങനെ തൊഴിൽ നിഷേധം നടത്തിയ ഒരാളെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എം മുകേഷിനെ പോലെയുള്ള ഒരാളെയും വെച്ചാണ് സിനിമ നയരൂപീകരണ സമയത്ത് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് ഒരു കാരണവശാലും എവരെ വെച്ച് ഈ സിനിമാ നയരൂപീകരണ സമിതിയുമായി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്ടാ ഫെഡറേഷൻ ഒരു കാരണവശാലും അവരോട് സന്ധിയില്ലാത്ത സമരം സർക്കാരിനോട് ഉണ്ടാക്കും. ആ കാര്യത്തിൽ അവരെ വെച്ചുകൊണ്ടുള്ള ഒരു നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിട്ട് സിനിമാ കോൺക്ലേവ് ഉണ്ടാക്കാം എന്നൊരു തീരുമാനമാണ് സർക്കാരിന്റെ പക്കൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വ്യാപകമായ പ്രതിഷേധം മാക്ടാ ഫെഡറേഷന്റെ പക്കൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ മാക്ടാ ഫെഡറേഷൻ അംഗങ്ങളായവർക്ക്, അതേ പുതുതായി സിനിമ എടുക്കാൻ വരുന്നവർക്കും ഒക്കെ ഏതെങ്കിലും രൂപത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു പ്രതീതി ഫെഫയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ AMMA ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനും അത് പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ട് സമരത്തിന്റെ രൂപത്തിലാണ് ആ രീതിയിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചെറുക്കാൻ മാക്ടാ ഫെഡറേഷനും INDC ഒക്കെ തയ്യാറെടുത്തു തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം മലയാള സിനിമാ ഇൻഡസ്ട്രി തീർച്ചയായും പഴയ രീതിയിൽ തന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സർക്കാരിനുള്ളതും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങളും ലക്ഷക്കണക്കിന് ആളുകളും ഒക്കെ ജോലി ചെയ്യുന്ന ഈ വലിയ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ ആരും ഒരുക്കമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനകത്ത് അന്വേഷണം നടക്കട്ടെ. ഈ പരാതികളൊക്കെ എവിടുന്ന് വന്നാലും അതിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിനകത്ത് നടക്കുന്ന കുഴപ്പക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ. ഇനി കുഴപ്പക്കാരല്ലെങ്കിൽ പരാതി കൊടുത്തവരെ ശിക്ഷിക്കട്ടെ. അതൊക്കെ ഈ നാട്ടിൽ നടക്കേണ്ട നീതിയാണ്, നീതി നിയമമൊക്കെയാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ള മീഡിയ വഴിയും ഒക്കെ ആളുകളെ ആക്ഷേപിക്കാനും ആളുകളെ വളഞ്ഞിട്ട് ആക്രമിക്കാനും ഒന്നും അല്ല ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇന്നേ വരെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. AMMA ചില പുറത്തുപോയ ആളുകളെയൊക്കെ അറിയാമല്ലോ, അവരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അതിന്റെ പരിണതഫലമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്.